ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് പാലാ രൂപത അയിങ്കൊമ്പ് സെയിന്റ് തോമസ് ചർച്ച് ഇടവക അംഗവും ഇപ്പോൾ ഈസ്റ്റ് ആഫ്രിക്ക രാജ്യമായ തൻസാനിയയിലെ സെയിന്റ് ക്ലാരറ്റ് ചർച്ച് അസിസ്റ്റന്റ് വികാരിയും സെയിന്റ് ക്ലാരറ്റ് പ്രീ ആൻഡ് പ്രൈമറി സ്കൂൾ അഡ്മിനിസ്ട്രേറ്ററുമായ ഫാദർ മിഥുൻ പുളിക്കൽ സി എം എഫ് ആണ്. നമ്മുടെ ജനങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു, അവരിലോട്ട് എത്രമാത്രം ഇറങ്ങിച്ചെല്ലാം നമുക്ക് സാധിക്കുന്നു എന്നുള്ളതിനാണ് നമ്മുടെ ഒരു ആത്മസംതൃപ്തി നമുക്ക് ലഭിക്കുന്നത്. അച്ഛൻ അവിടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണ്, എന്താണ് അതിലൂടെ പങ്കുവയ്ക്കുന്നത്? വീട്ടുകാരുമായിട്ടൊന്നും അധികം ചോദിക്കാനും ഡിസ്കഷൻ ചെയ്യാനുള്ള അവസരമില്ല, സമയമില്ല. ഞാൻ പ്രൊവിൻസിനോട് പറഞ്ഞു ഞാൻ പോകാൻ തയ്യാറാണ്, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് ഒന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ പോകാൻ തയ്യാറാണ്. ടൈഫോയിഡ് മലേറിയ പോലെയുള്ള രോഗങ്ങൾ അവിടെ സർവ്വസാധാരണമാണല്ലോ, അതിന്റെ ബുദ്ധിമുട്ട് വലുതും അനുഭവിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്തെ ഈ ഒരുമ അത് ഈ സമൂഹത്തില് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മാത്രം അല്ല, അത് ഗോത്രവർഗത്തിൽ മാത്രമല്ല, മതപരമായിട്ടുള്ള കാര്യങ്ങളിലും ഈ രാജ്യത്ത് ഒരു ഒരുമയുണ്ട്. മന്ത്രവാദം, കൂടോത്രം, ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ നിന്നുള്ള വ്യതിചലിക്കൽ, ഇങ്ങനെ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ടല്ലോ. പള്ളിയിൽ ആദ്യമേ ചെന്നപ്പോൾ അവിടെ കറണ്ട് ഇല്ല, വളരെ ഉൾപ്രദേശമാണ്, അവിടുത്തെ ആൾക്കാരെയൊന്നും നമുക്ക് പരിചയമില്ല, ഭാഷ അറിയത്തില്ല, ജീവിത രീതി അറിയത്തില്ല, ഭക്ഷണ രീതി വ്യത്യാസമാണ്. ആദ്യമേക്ക് എന്റെ മനസ്സിലൊരു വിഷമമുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട്. ഞായർ രാത്രി 9 മണിക്ക് നമ്മുടെ ഗുഡ്നസ് ടിവിയിൽ കാത്തിരുന്നു കാണുക. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട്.